வா்தானமே பாவனாத்மனே ஜீவன் நல்க்சைதமே பரிசுத்தாத்மா േശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ ആത്മാവേ ഇസായലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവത്തോടൊപ്പമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചത് എന്നുള്ള ചോദ്യം പലപ്പോഴെങ്കിലും നാം നേരിട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് മാമോദി ഇസ്രായിൽ അവനോട് കൂടി കുറൂശിക്കപ്പെട്ട നാം അവന്റെ സഹനത്തിലും ഭാഗഭാഗാകേണ്ടതുണ്ട് വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇപ്രകാരം അരൾ ചെയ്യുന്നു എന്നെ പ്രതി മനുഷ്യ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി വിശദീകരിക്കുകയാണ് ഇന്നത്തെ ക്ഷേമ ഇസ്രായേൽ ഇന്ന് നമുക്കായി വചനം പങ്കുവച്ച് നൽകുന്നത് കാരീസ് ഭവനിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ് ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേ ഇവിടെ ഒന്ന് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ നടത്തിയ ആന്തരിക സൗകര്യാനത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി ഞാൻ ഒരു വർഷമായി കാലുകൊണ്ട് നടക്കാതെ ഇരുന്നതാണ് പള്ളിയിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം വണ്ടിക്ക് മാത്രം യാത്ര ചെയ്തുകൊണ്ടിരുന്നു വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ പുറത്തേക്ക് ഒരു വർഷമായിട്ട് നടന്നിട്ടില്ല എനിക്ക് അത്രയ്ക്ക് കാലിന് ഒരു പിടുത്തോ വേദനയോ എന്തായിരുന്നു എന്ന് ശരിക്കും ഡോക്ടർമാർ വരെയും പറഞ്ഞില്ല എന്നിൻ്റെ ഒരു മരുന്നുമില്ലാണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ദിവസം വിടുതൽ ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കർ നിർബന്ധപൂർവ്വം ഞാൻ മുട്ടന്മേൽ നിന്നു മുട്ടന്മേൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് സൗഖ്യ ധ്യാനം കഴിഞ്ഞപ്പോൾ തുടങ്ങി വിടുതൽ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് വിടുതൽ ലഭിച്ചു എൻ്റെ കാലുകൾക്ക് ബലം പ്രാപിച്ചു എനിക്കിപ്പോൾ നടി ഇറങ്ങുവാനും കയറുവാനും ഓടുവാനും ഇറങ്ങുവാനും എല്ലാം കഴിയുന്നുണ്ട് സ്തോത്രം യേശു സ്നേഹമുള്ളവരെ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പക്ഷേ അനേകരുടെ ജീവിതത്തിൽ ചോദ്യമായി നിൽക്കുന്ന ഒരു വിഷയം ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ വചനത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളതും ആ വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യം തരും ത്തെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ഹിതമറിയാൻ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ എന്നെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുക കർത്താവെ എന്നെ ശ്രമിക്കുന്നു ഈ ജനത്തിൻ്റെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ അവിടുത്തെ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ഈ മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സ്നേഹ വലയത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് പൊതിഞ്ഞ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇപ്പോഴൊരു കർത്താവ് നമുക്കിന്ന് തന്നിരിക്കുന്ന വചന സന്ദേശം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വചനം യോഹന്നാൻ പതിനഞ്ച് പത്തൊൻപത് നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു മനോഹരമായ വചനമാണ് നനേകര് ചോദിക്കാറുള്ള ചോദ്യം അച്ഛ എന്തുകൊണ്ടാണ് ഞങ്ങൾ കഥാവിൻ്റെ സ്നേഹവലയത്തിലായിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് പിശാചിൻ്റെ വഴികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തു ഇത്രയേത് പ്രശ്നങ്ങൾ ഒരു വഴിവിട്ട ജീവിതത്തിലേക്കും പോകുന്നില്ല ഇന്നലകളിൽ പഴയ മേഖല നാളുകളിലൊക്കെ ഒത്തിരി വഴിവിട്ട ജീവിതവും ഒത്തിരി തെറ്റായ രീതിയിലൊക്കെ കാശുണ്ടാക്കാനും കാര്യങ്ങൾ നടത്താനൊക്കെ പോയിട്ടുള്ളതാണ് പക്ഷേ അപ്പോൾ ഞങ്ങളതെല്ലാം ഉപേക്ഷിച്ച് അതെല്ലാം നിർത്തി ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവവചനത്തോട് ചേർന്ന് ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛോ ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഇതുപോലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളൊക്കെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് വചനത്തിലൂടെ നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മകനും മകളും ഇന്ന് അസ്വസ്ഥപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് വചനം നമ്മൾ പഠിപ്പിക്കാം അതിനിങ്ങനെയാണ് ആരംഭിച്ചത് നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ലോകത്തിൻ്റെതല്ല അത് വചനം താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ ദിക്കുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് അതാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ലോകത്തിൻ്റെതല്ല അതുകൊണ്ടാണ് യോഹനാന്റെ ലേഖനങ്ങളിൽ തന്നെ യോഹനാൻ ശ്രീ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവിൻ ഒന്ന് യോഹനാൻ നാല് നാല് കുറഞ്ഞ ദിവസം ആർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലു ലീവ് പറയുന്നുണ്ട് ലോകത്തിന്റെ അല്ല ദൈവത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒമ്പത് പത്ത് പതിനൊന്നൊക്കെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ വചനം വളരെ നിഷ്പക്ഷമായി കൃത്യതയോടുകൂടി സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് ലോകത്തിൻ്റെതല്ല ഞാനും നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം നമ്മളെ സ്നേഹിക്കും ശരിക്കും അതല്ലേ സംഭവിക്കുന്നത് നമ്മളെപ്പോൾ ലോകത്തിൻ്റെതായി മാറുന്നുവോ ലോകത്തിൻ്റെ സ്നേഹവലയത്തിലേക്ക് പോകുന്നുവോ അപ്പോൾ ലോകം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ ലോകം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ലോകത്തിന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഒരു പ്രവണതയുണ്ട് അത് സ്വാഭാവികമായോ സംഭവിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ലോകം നമ്മളെ സ്നേഹിക്കുമ്പോൾ നാം ലോകത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്നും ലോകത്തിൻ്റെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്നത് ലോകം നമ്മൾ അതുപോലെ സ്നേഹിക്കും കാരണം നമ്മൾ ലോകത്തിൻ്റെ വലയത്തിലാണ് അപ്പോൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോകം നമ്മളെ തിരിച്ച് സ്നേഹിക്കും ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നന്നായിട്ട് സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും അല്ലെ സ്നേഹബന്ധങ്ങളൊക്കെ വളരുന്ന അങ്ങനെ ഒരു വ്യക്തിയുടെ ആത്മാർത്ഥതയും സ്നേഹത്തിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയൊക്കെ കാണുമ്പോൾ മറുഭാഗത്തുള്ള വ്യക്തിക്ക് സ്നേഹിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ സ്നേഹിക്കും അട്ട് വചനം പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു ശ്രദ്ധിക്കണം അപ്പം ഒരാൾ ലോകത്തിൻ്റെതായിട്ട് മാറുമ്പോൾ ലോകം ആ വ്യക്തിയെ സ്നേഹിക്കും ആ സ്നേഹ വലയത്തിലേക്ക് ലോകത്തിൻ്റെ സ്നേഹ വലയത്തിലേക്ക് ആ വ്യക്തിയെ വലിച്ചിടയ്ക്കും പിന്നെ അവിടെ തന്നെ കൂടെ നിൽക്കും ഈ ലോകത്തിൻ്റെ വലയത്തിൽ നിന്നും ലോകത്തിൻ്റെ വലയം എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിൻ്റെ അരൂപി അത് പിശാജിൻ പിശാജ് ലോകം മുഴുവനും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും അറിയുന്നില്ലേ എന്ന് ഒന്നിയോഹന അഞ്ച് പത്തൊമ്പതിൽ ചോദിക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ അരൂപിയിലാണ് ഈ മകൻ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ മകൾ കിടക്കുന്നത് അപ്പൊ ലോകത്തെ സ്നേഹിക്കുമ്പോൾ പിശാജിനെ സ്നേഹിക്കുന്നത് കാരണം ലോകത്തെ ഭരിക്കുന്ന അരൂപി പിശാജിൻ്റെ അരൂപി ആയതുകൊണ്ട് ഈ പിശാജ് ആ വ്യക്തിയെ സ്നേഹിക്കും ആഴമായിട്ട് സ്നേഹിക്കും കാണും എന്താ ഈ വ്യക്തി പിശാജിനെയും അവൻ്റെ പ്രവർത്തികളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ലോകത്തിൻ്റെതാണ് ലോകം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മദ്യത്തിലും ഞാൻ അശുദ്ധിയിലും അശുദ്ധ ബന്ധങ്ങളിലും പാപങ്ങളിലും ഒക്കെ തുടരുമ്പോൾ പിശാജിന് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര സ്നേഹമായിരിക്കും ഈ സ്നേഹ വലയത്തിൽ സാത്താന്റെ സ്നേഹ വലയത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ പിശാജ് നമ്മളെ അതുപോലെ സ്നേഹിക്കും എന്നിട്ട് ആ സ്നേഹവലയത്തിൽ എന്നും തുടരാൻ പിശാജ് ആഗ്രഹിക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സാത്താന്റെ വലയത്തിൽ നിന്നും നീ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു തീരുമാനമെടുത്ത് എന്ന് കരുതുക എന്ന് പറഞ്ഞാൽ ഇന്നലകളുടെ വഴിവിട്ട ജീവിതം ഉപേക്ഷിച്ചു ഇന്നലകളിൽ മേച്ചകരമായ ജീവിതം ഉപേക്ഷിച്ചു ഇന്നലെ പാപകരമായ എല്ലാത്തിനോടും വിട പറഞ്ഞു ഇന്നലകളിൽ ദൈവ സ്നേഹത്തിന് നിരക്കാത്ത പ്രവൃത്തികളോടും പ്രവണതകളോടും എല്ലാത്തിനോടും നോ പറഞ്ഞു ഒരാത്മാവിൽ കൃപയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നീ തീരുമാനമെടുത്തു എന്ന് കരുതുക അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് പിശാജിൻ്റെ ലോകത്തിൻ്റെ സ്നേഹ വലയത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹ വലയത്തിലേക്ക് നീ പ്രവേശിക്കുക ശ്രദ്ധിക്കണേ സാത്താൻ്റെ ആധിപത്യങ്ങളിൽ നിന്നും അവൻ്റെ നിയന്ത്രണത്തിൽ നിന്നും അവൻ്റെ വലയത്തിൽ നിന്നും തമ്പുരാന്റെ സ്നേഹ വലയത്തിലേക്കും തമ്പുരാന്റെ ആധിപത്യത്തിലേക്കും നീ മാറുകയാണ് മാറുകയ നിങ്ങളൊന്നാലോചിച്ചോയ്ക്ക് സ്വാഭാവികമായിട്ട് നിന്റെ സ്നേഹവലയത്തിലായിരുന്ന ഒരു വ്യക്തി നിന്നെ തള്ളിപ്പറഞ്ഞിട്ട് നിന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുകൂടെ പോകുമ്പോൾ നിനക്ക് ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടാവും പിന്നെ എങ്ങനെ അവനെ അവനെ എങ്ങനെ തകർക്കാന്നുള്ളതല്ലേ നമ്മുടെ ചിന്ത അങ്ങനെ ശരിയായല്ലോ അങ്ങനെ അവന് വിട്ടുകൊടുക്കാൻ പറ്റുമല്ലോ ഇത്രേനാൾ എൻ്റെ കൂടെ നടന്ന് എന്നെ വഞ്ചിച്ചിട്ട് ചില പിള്ളേർ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അച്ഛാ അവളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കാലോ അച്ഛ അതിന കാരണം അവൾ ഇത്ര നാൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം എൻ്റെ പുറകെ നടന്നിട്ട് എൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പം വേറൊരുവനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ ഇപ്പോൾ അവളെ നടപ്പ് എന്നിട്ട് വിവാഹത്തിനൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അവളെ അവനുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കാനൊന്നും അച്ഛൻ സമ്മതിക്കുക പ്രതികാരം ഇവന്റെ സ്നേഹ വലയത്തിൽ നിന്നും അവൾ നഷ്ടപ്പെട്ടു ഇന്നലകളിൽ അവളുടെ സ്വന്തമാണെന്ന് കരുതി കൈവശം വെച്ചത് അവന്റെ സ്വന്തമല്ലാതായി തീർന്നപ്പോഴുണ്ടായിരുന്ന ഒരു വേദന ഒരു വിഷമം ഒരു അസ്വസ്ഥത ഒരു ഭാരം അതൊരു വാശിയായിട്ട് വെറുപ്പായിട്ട് മാറുകയാണ് എന്ന് പറയുന്നത് പോലെ പിശാജിൻ്റെ സ്നേഹ വലയത്തിൽ നിന്നും ലോകത്തിന്റെ വലയത്തിൽ നിന്നും ജടത്തിൻ്റെ വലയത്തിൽ നിന്നും നീ എന്ന് പുറത്ത് കടന്ന് കർത്താവിൻ്റെ സ്നേഹ വലയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നീ സാത്താന്റെ ശത്രുവായി മാറാൻ തുടങ്ങും ഇന്നലെ നീ അവൻ്റെ മിത്രമായിരുന്നു ചില പാവം ചെയ്തുകൊണ്ടിരുന്നപ്പോ നീ അവൻ്റെ സ്നേഹത്തിന് മിത്രമായിട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ ഇന്ന് നീ അവൻ്റെ മിത്രമല്ല നീന്തവന്റെ സ്നേഹിതനല്ല നീ പുറത്തു കടന്നു അപ്പൊ എന്തായി അവര് നീ ശത്രുവായിട്ട് മാറും ശ്രദ്ധിക്കണേ സാത്താന്റെ ശത്രുവായിട്ട് നമ്മൾ മാറി കാരണം നമ്മളിപ്പോ കർത്താവിൻ്റെ സ്നേഹ വലയത്തിൽ ആരൊക്കെ ദൈവ സ്നേഹത്തിൻ്റെ വലയത്തിലാണോ അവരൊക്കെ പിശാജിന്റെ ശത്രുവ കാരണം പിശാജ് ദൈവത്തെ വെറുക്കുന്നവനായതുകൊണ്ട് ദൈവ മക്കളെയും അവന്റെ വലയത്തിലുള്ളവരെയും പിശാജ് വെറുക്കും എന്നാൽ കർത്താവിൻ്റെ വലയത്തിലേക്ക് വരുമ്പോൾ ജഹൻ അനു സ്നേഹ പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു കണ്ടോ ഈ സ്നേഹവലയത്തിലേക്കാ നമ്മൾ പ്രവേശിച്ച് കർത്താവിന്റെ സ്നേഹവലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന് നമ്മുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണം വിട്ടു പോയി പിന്നെ വരുത്തിയിരിക്കുമോ പിന്നെ എങ്ങനെ നമ്മളെ ഈ സ്നേഹ വലയത്തിൽ നിന്നും പുറത്തോട്ട് വലിക്കുക എന്നുള്ളത് പിശാജിൻ്റെ ഒരു ലക്ഷ്യമാണ് അപ്പം ചില കൂട്ടുകെട്ടുകൾ ചില ബന്ധങ്ങൾ ചില സാഹചര്യങ്ങൾ ചില മുറിവേൽപ്പിക്കപ്പെടുന്ന അവസരങ്ങൾ ചില നഷ്ടങ്ങൾ ചില പരാജയങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇവൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് എന്നാ ശ്രമിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വലയത്തിൽ നിന്നും നമ്മൾ പുറത്തെടുക്കണം അതുകൊണ്ടാണ് വചനം നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചത് എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് യേശു ക്രിസ്തു അവൻ്റെ പരിശുദ്ധ രക്തത്താൽ രക്തം ചിന്തി എന്നെയും നിങ്ങളെയും പിശാചിൻ്റെ അട്ടിമത്തത്തിൽ നിന്നും അവൻ്റെ വലയത്തിൽ നിന്നും വീണ്ടെടുത്തതുപോലെ ഒന്നിയോ ഹന മൂന്ന് എട്ട് ഒമ്പത് വചനം പറയുന്നത് പോലെ അവൻ്റെ പിശാജിൻ്റെ പ്രവർത്തികളെ തകർത്തെറിഞ്ഞ് നമ്മൾ വീണ്ടെടുത്തതോടുകൂടി നമ്മൾ പിന്നെ ലോകത്തിൻ്റെതല്ല പിശാജിൻ്റേതല്ല നമ്മൾ ദൈവത്തിൻ്റെതായി ദൈവമകനായി ദൈവമകളായി ഈ ദൈവമകനായി ദൈവമകളായി നീ ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ പിശാജു വെറുതെ ഇരിക്കുകയല്ല പിന്നെ അവനൊറ്റ ലക്ഷ്യമുള്ളു എങ്ങനെയെങ്കിലും നിന്നെ എന്നെ തകർക്കണം നമ്മളെ എങ്ങനെയെങ്കിലും അട്ടിച്ച് താഴെ ഇട്ടിട്ട് അവന്റെ വലയത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണം പഠിക്കടി പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനാ ഈ വലയത്തിൽ നിന്ന് നിന പുറത്തു കൊണ്ടുവരാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രശ്നങ്ങൾ പള്ളി പോകാൻ തുടങ്ങിയപ്പോൾ പതിനുള്ള പ്രശ്നങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു അച്ഛൻ വിശുദ്ധ ജീവിതം നയിക്കാതെ നോക്കിയിട്ട് അതങ്ങോട് പറ്റണില്ല സ്നേഹബന്ധങ്ങളൊക്കെ ശരിയാക്കി എളിമപ്പെട്ട് അനുദപിച്ച് പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കൂടുതൽ വഷളാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അച്ഛൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല അച്ഛോ പലരും കളിയാക്കുന്നച്ചോ പലരും കുറ്റപ്പെടുത്തുന്ന വെച്ചോ പലരും മാറ്റി നിർത്തുന്ന വെച്ചോ പലരും എന്നെ ഒറ്റപ്പെടുത്തുന്ന വച്ചോ ഞാനുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് പോവുക പഴയ അവസ്ഥ തന്നെ പിശാചിൻ്റെ വലയമാണ് ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരികെ പോകാനുള്ള പിശാജിൻ്റെ ഒരു കെണിയുണ്ട് അതിന് കാരണം എന്താ നീ ഒരു പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ പാപത്തെ മാത്രമല്ല ഉപേക്ഷിക്കുന്നത് ഈ പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന പിശാചിനെയാണ് നീ ഉപേക്ഷിക്കുന്നത് ആ പാപത്തിന്റെ പിന്നിലുള്ള പിശാചിനെ ഉപേക്ഷിക്കുന്നത് അപ്പൊ ഒരു പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ നീ പിജിനെയാണ് പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കുന്നത് അപ്പൊ പിശാചിനെ വെറുത്തുപേക്ഷിക്കുമ്പോൾ ആ പഴയ പാപത്തിലേക്ക് വീണ്ടും നിന്നെ നയിച്ചാൽ മാത്രമേ അവന്റെ വലയത്തിൽ വീണ്ടും അവന് നിന്നെ കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്നെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് ഈ ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരികെ പോകാനും തിരികെ എത്തിക്കാനും അതിലേക്ക് വീണ്ടും വലിച്ചഴയ്ക്കാനും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനും സാത്താൻ നിരന്തരം നിന്നെ വേട്ടയാടിക്കൊണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കും അപ്പൊ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചു പള്ളിയിലൊക്കെ പോയി വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അപ്പൻ അമ്മയെ സ്നേഹിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ പിശാചു നോക്കുമ്പോ ഇപ്പ അവൻ കർത്താവിൻ്റെ സ്നേഹ വലയത്തിലാണ് ആ വലയത്തിനുള്ളിൽ കയറി അവനെ പിടിച്ച് വലിച്ചിടാൻ പറ്റില്ല അതുകൊണ്ട് ആരെയെങ്കിലും പിശാജ് തൻ്റെ ഉപകരണങ്ങളായി എടുത്തുപയോഗിച്ച് ഈ സ്നേഹ വലയത്തിൽ കയറി നമ്മളെ പുറത്തോട്ട് വലിക്കാൻ പിശാജ് പരിശ്രമിക്കും ഇതൊരു ആത്മീയ മനുഷ്യൻ ഭക്തതയോട് മനസ്സിലാക്കിയിരിക്കേണ്ട രഹസ്യമാണ് കാരണം വചനം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ് നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്വന്തമായതിനെ സ്നേഹിക്കും എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എന്നാ പറയുന്നത് ദ്വേഷിക്കുന്നു വെറുക്കുന്നു ഒരു ദൈവ പൈതലിനെ ലോകത്തിന് വെറുപ്പ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവ പൈതലിനെ പിശാചിന് വെറുപ്പ കർത്താവിൻ്റെ ഹൃദയത്തോടും സ്നേഹ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലെ അത് നീയാണെങ്കിൽ നിന്നെ പിശാചിന് വെറുപ്പ ിക്കുന്നു നിന്നെ ദ്വേഷിക്കുന്നു നിന്നെ എങ്ങനെ തകർക്കാന്നുള്ളതാണ് പിന്നെ അവൻ രക്ഷിക്കുന്നത് ശത്രുവിനെ തകർക്കാന്നുള്ളത് എല്ലാവരുടെ ലക്ഷ്യമാണ് ശത്രുവെ അങ്ങനെ തകർക്കാന്നുള്ള ചിന്ത അനുസരിച്ചാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ശത്രുവായ പിശാജ് ഒന്ന് പത്രു സഞ്ജെ ഏഴിൽ പറയുന്ന പോലെ അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുക്കണമെന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റി നടക്കുക എന്തിനാ പിശാജിൻ്റെ വലയത്തിലേക്ക് നമ്മളെ വീഴിക്കാൻ അവൻ നമ്മുടെ ചുറ്റി എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹവലയത്തിലായിരിക്കുന്ന ദൈവ പൈതലെ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ വിളി മനസ്സിലാക്കി വഴി മനസ്സിലാക്കി ആ വഴിയിലൂടെ ചലിക്കുന്ന ദൈവ പൈതലെ തിരിച്ചറിയുക നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം പിശാജ് ശത്രു നിന്നെ ദ്വേഷിക്കുന്നതുണ്ട് വെറുക്കുന്നതുകൊണ്ട് അവൻ്റെ വലയത്തിലേക്ക് നിന്നെ തിരിച്ചുകൊണ്ടു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭയപ്പെടാതെ ഭാരപ്പെടാതെ ഇവരുന്ന ആരാധന നിമിഷങ്ങൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ ആയിരിക്കാൻ എന്നെ എന്ന് പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും സത്താൻ ഒരുക്കുന്ന വഞ്ചനകളിലും അടിമപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ ആ ആയിരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുന്ന നിമിഷങ്ങളിൽ തമ്പുരാനെ വിളിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം ആമേ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ ദിവ്യ ൾ കൂപ്പി സിരസ്വമ്മച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായി ശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തമ്പ്രാനുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം ഇതാ കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മൾ വലയം ചെയ്യുന്ന സമയമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും എല്ലാ കർത്താവ് നൽകുന്ന സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്ന് വിശ്വാസത്തിലുള്ള ഏറ്റെടുത്തത് ഈശോ നിൻ്റെ കൂടെ നിൽക്കുന്ന സമയമാണെന്നൊന്ന് വിശ്വസിച്ച് ഈശോയുടെ സ്നേഹവലയത്തിലാണ് നീ എന്നുള്ള ആ ഒരു ബോധ്യൊന്നെടുത്ത് ഇവിടെ വചനത്തിൽ നമ്മൾ കേട്ടില്ലേ കർത്താവിൻ്റെ സ്നേഹവലയത്തിൽ നീ ആകുമ്പോൾ പിശാജ് ഭാരപ്പെടും വിഷമിക്കും ആ സ്നേഹവലയത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യും അവരുടെ ദൈവ പൈതലായി നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് പ്രശ്നങ്ങളുണ്ടാകും അസ്വസ്ഥതകളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും അതൊന്നും കണ്ട് തളരുത് പതറരുത് ഇപ്പോൾ തീരുമാനമെടുക്കുക ഈ സ്നേഹവലയത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഈ സ്നേഹവലയത്തിൽ വലയത്തിൽ ഞാൻ തുടരുന്നൊരു തീരുമാനമെടുത്തേ ഇത് പരിശുദ്ധമായൊരു സ്നേഹവലയമാണ് വിശുദ്ധിയുടെ ഒരു സ്നേഹവലയമാണ് ഇതൊരഭിഷേകത്തിൻ്റെ വലയമാണ് ഇത് കൃപയുടെ ഒരു വലയമാണ് ഈ വലയത്തിൻ്റെ ഉള്ളിൽ നീ കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സംഭവം ശരീരത്തിൽ പ്രശ്നങ്ങൾ വരാം മറ്റുള്ളവർ നിന്നെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ നിൻ്റെ ആത്മാവിൻ്റെ സംരക്ഷണം കർത്താവ് എടുക്കും അവൻ്റെ കരങ്ങളില്ല അപ്പോൾ ആ ഒരു ബോധ്യത്തോട് ആ ഒരു വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവെ എവിടെയെങ്കിലും ലോകത്തെ സ്നേഹിച്ച് ദൈവത്തെ മറന്ന് ദൈവിക വലയത്തിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്നും ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ വലയത്തിൽ നമ്മളായിട്ടുണ്ടോ അതിന്ന് പുറത്തു വരാനൊരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക ജഡം നമ്മളെ കെട്ടിയിട്ട മേഖലകൾ പാപത്തിൽ കെട്ടിയിട്ടതുപോലെ കടന്ന മേഖലകൾ ലോകത്തിൻ്റെ വ്യാപാരങ്ങൾക്കും വ്യാമോഹങ്ങൾക്കും ജീവിതത്തെ വിട്ടുകൊടുത്ത മേഖല അതുമാത്രമാണ് എല്ലാം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി മാത്രം ഒരു ജീവിതത്തെ മാറ്റിവെച്ച നിമിഷങ്ങൾ നമ്മുടെ വൈകാരികതകൾ കാര്യങ്ങളെല്ലാം ലൗകികമായ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെച്ച എല്ലാ നിമിഷങ്ങളും ഇപ്പോൾ കർത്താവിന് കൊടുത്തിട്ട് അതിൽ നിന്നും ബോധപൂർവ്വം ഒരു തീരുമാനമെടുത്ത് തമ്പുരാനെ നിന്റെ വലയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവ് ആ പരിശുദ്ധമായ സ്നേഹ വലയത്തിൽ കുരിശിൽ ഞങ്ങളെ സ്വന്തമാക്കിയ ആ സ്നേഹവലയത്തിലേക്ക് കടന്നു വരുന്നു എന്ന് സ്വയം ബോധപൂർവ്വം തീരുമാനമെടുത്ത് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ നിങ്ങളെ ആസ്വസ്ഥപ്പെടുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകും ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ കടന്നു വന്ന വേദനകളുണ്ടാകാം ദൈവമേ നിന്ന് ഹൃദയം നിറങ്ങി കഴിഞ്ഞ നാളുകളിലൊക്കെ വിളിച്ചപ്പോഴും ദൈവസ്വരം മാനിച്ചപ്പോഴൊക്കെ നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ ഈ നൊമ്പരങ്ങളെല്ലാം ഇപ്പോൾ ദിവസ്വരത്തിലേക്ക് കൊടുക്കാം നില ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം കൊടുക്കുക തിരസ്കരണത്തിൻ്റെ മുറിവുകൾ ഒറ്റപ്പെടുത്തിയതിൻ്റെ മുറിവുകൾ മാറ്റി നിർത്തിയതിൻ്റെ മുറിവുകൾ കളിയാക്കിയതിൻ്റെ മുറിവുകൾ പഴിചാരിയതിൻ്റെ മുറിവുകൾ ചെയ്യാത്ത കാര്യങ്ങൾ നിന്നെ വിമർശിച്ചതിൻ്റെ മുറിവുകൾ എല്ലാം നീ അനുഭവിച്ചിട്ടുണ്ടാകാം ഈശോട് ചേർന്നിരുന്നപ്പോൾ ഒത്തിരി പാഴ്വാക്കുകളും പഠിക്കുന്ന വാക്കുകളും നീ കേട്ടിട്ടുണ്ടാകാം ആ അതിലൂടെ നിന്റെ ലൈഫിൽ കടന്നു വന്ന വേദനകളുടെ അതെല്ലാം കർത്താവിന് കൊടുക്കുക അവൻ്റെ സ്നേഹവലയത്തിലായിരിക്കുമ്പോൾ ലോകം നിന്നെ ദ്വേഷിക്കും ലോകം നിന്നെ വെറുക്കും ലോകം നിന്നെ മുറിപ്പെടുത്തും ആ മുറിവുകളെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ ലയിച്ച് കർത്താവിൻ്റെ മുറിവിനോട് ചേർത്ത് വെച്ച് സൗഖ്യത്തിനോട് പ്രാർത്ഥിക്കുക കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് ഷോയിലേക്ക് നീട്ടിപ്പിടിച്ച് ദിവ്യകാരൻ ഈശ്വരനെ നോക്കുക അവൻ്റെ മുറിവിലേക്ക് നിൻ്റെ എല്ലാ മുറിവുകളെയും വെക്കുക അവൻ്റെ മുറിവിലേക്ക് നിൻ്റെ എല്ലാ വേദനകളെയും കൊടുക്കുക അവൻ്റെ സഹനത്തിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ നീ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ നിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന എല്ലാ സഹനങ്ങളെയും കൊടുക്കുക ഈശോയെ ഞാൻ അങ്ങയോട് എന്നാലും ഒരു തീരുമാനമെടുക്കുക ഈശോ അങ്ങനെ സ്നേഹ വലയത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്നൊരു തീരുമാനം പറയുക പിശാചിൻ്റെ വലയത്തിലേക്ക് സാത്താൻ്റെ വലയത്തിലേക്ക് ലോകത്തിൻ്റെ വലയത്തിലേക്ക് ഞാൻ ഞാനെന്നെ വിട്ടുകൊടുക്കില്ല എന്ന് ഒരു തീരുമാനം ഇപ്പോൾ പറഞ്ഞ് എല്ലാവരും കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് ശ്രദ്ധിക്കാവോ ഹാല ലൂയ ഹാലലൂയ ഹാലുയാ ഹലലുയ ഹലലുയ കർത്താവേ കാരുണ്ണ്യവാനായ ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിശാചിൻ്റെ വലയത്തിൽ കിടക്കുന്ന ലോകത്തിൻ്റെ വലയത്തിൽ കിടക്കുന്ന ഏതെങ്കിലും മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ജടത്തിൻ്റെ കെട്ടുകളെയും യേശു നാമത്തിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു പോകട്ടെ മദ്യത്തിൻ്റെ ആസക്തികൾ ജഡത്തിൻ്റെ ആസക്തികൾ ലഹരിയുടെ ആസക്തികൾ ജടിക പാപത്തിൻ്റെ ആസക്തികൾ തെറ്റായ ബന്ധങ്ങൾ കർത്താവ് പാപബന്ധങ്ങൾ ശുദ്ധമായ ബന്ധങ്ങൾ ദാമ്പത്യത്തിൻ്റെ അവിശ്വസ്തകൾ എല്ലാം കുടുങ്ങിക്കിടക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കട്ടെ ദൈവകൃപയുടെ സമൃദ്ധി ദൈവസ്നേഹത്തിൻ്റെ വലയം ഇപ്പോൾ ഇവരുടെ ചുറ്റും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ 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 ശാസ്താൻ്റെ എല്ലാ അധികാരങ്ങളും അടിയട്ടെ ഈ മക്കളെ വെറുക്കുന്നു ദ്വേഷിക്കുന്ന പൈശാചിക ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു അതിലൂടെ കടന്നു വന്ന രോഗപീഠകളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലലുയാ ഹലുയ യേശുവേ ആരാധന ആരാധന ആരാധ ഹലൂയ 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 ഈശോയെ നന്ദി ഈശോയെ സ്തുതി കരങ്ങൾ മാറോടി ചേർത്ത് പിടിച്ച് ദിവ്യാണുന്നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഹൃദയം കൊണ്ട് ബോധപൂർവം വിശ്വാസത്താൽ ഏറ്റെടുക്കുക നിന്റെ ആത്മാവിൻ്റെ മേൽ ദൈവസ്നേഹത്തിൻ്റെ വലയും എന്നും ഉണ്ടാകും പിശാച നിന്റെ ശരീരത്തെയോ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖല അസ്വസ്ഥപ്പെടുത്തുമ്പോഴും ജോബിനെ പരീക്ഷിച്ചതുപോലെ സത്താൻ പരീക്ഷിക്കുമ്പോഴും നിന്റെ ആത്മാവിൻ്റെ മേൽ ദൈവകൃപായുടെ സംരക്ഷണ കവചമുണ്ടെന്നുള്ള ബോധ്യത്തോടെ കരങ്ങൾ കൂപ്പി കൂപ്പീശ്വര സ്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം